ഒരു നാടിനെയൊന്നാകെ കണ്ണീരിലാഴ്ത്തി ഉസൈന്റെ ദാരുണ മരണം. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ബാക്കി വെച്ചാണ് പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും അടങ്ങുന്ന കുടുംബത്തിന്റെ ഏക ആശ്രയമായിരുന്ന ഉസൈൻ വിട പറഞ്ഞത്. നാടിനും നാട്ടുകാർക്കും മാത്രമല്ല വനം വകുപ്പിനും തീരാ നഷ്ടമാണ് ഉസൈന്റെ വിയോഗം. ഹുസൈൻ്റെ മരണം തീരാ നഷ്ടമാവുന്നത് ഒരു കുടുംബത്തിന് മാത്രമല്ല ഒരു നാടിനാകെ തന്നെയാണ്. മനസ്സിനെയും ശരീരത്തെയും സദാസമയവും സേവന സന്നദ്ധമാക്കി നാടിനാകെ കാവലാളായിരുന്നു ഉസൈൻ. പറക്കമുറ്റാത്ത രണ്ട് കുഞ്ഞുങ്ങളും ഭാര്യയും അടങ്ങുന്ന കുടുംബം ആ കുടുംബത്തിൻ്റെ ഏക ആശ്രയമായ പ്രകാശമാണ് കാടിറങ്ങി വന്ന കാട്ടാനക്കൂട്ടം തല്ലിക്കെടുത്തിയത്. ചെറുപ്പം മുതൽ തന്നെ ഏത് ക്ഷുദ്രജീവികളെയും വരുതിയിലാക്കാനുള്ള അസാമാന്യമായ പാഠവുമുണ്ടായിരുന്നു ഉസൈന്. അതുകൊണ്ട് തന്നെ നിരവധി തവണ രാജവമ്പാല ഉൾപ്പെടെയുള്ള വിഷപ്പാമ്പുകളെ പിടികൂടി നാട്ടുകാരുടെ ഭീതി അകറ്റാൻ എന്നും വെളിപ്പുറത്തുണ്ടായിരുന്നു ഉസൈൻ. വനം വകുപ്പ് റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ അംഗമാവുന്നതിന് മുൻപ് തന്നെ വനപാലകർക്ക് സഹായിയായിരുന്നു ഉസൈൻ. 7 വർഷം മുൻപാണ് വനം വകുപ്പിൻ്റെ റാപ്പിഡ് റെസ്പോൺസ് ടീമിൻ്റെ അംഗമായി വയനാട്ടിൽ ജോലിയിൽ പ്രവേശിച്ചത്. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം ബാക്കി വച്ചാണ് ഉസൈൻ വിട പറയുന്നത്. താമസിച്ചുകൊണ്ടിരുന്ന പഴയ വാടക വീട് ഏറെ കഠിനാധ്വാനം ചെയ്താണ് സ്വന്തമാക്കിയത്. അത് പുതുക്കിപ്പണിയുന്നതിൻ്റെ ഭാഗമായി ഏറെക്കുറെ പൊളിച്ചു മാറ്റിയ അവസ്ഥയിലുമാണ്. വല്ലപ്പോഴും കിട്ടുന്ന ഒഴിവു ദിനങ്ങളിൽ സ്വന്തമായി തന്നെയായിരുന്നു പലപ്പോഴും വീടിൻ്റെ പ്രവൃത്തികൾ ഉസൈൻ നടത്തിയിരുന്നത്. പരസഹായി ആണ് ആൾ. എന്തിനും മുന്നോട്ടിറങ്ങി എല്ലാവരും സഹായിക്കുന്നത് സ്വന്തം കാര്യം നോക്കാതെ ഈ വീടിൻ്റെ ഓരോ കാര്യങ്ങളും അവൻ സ്വന്തം കയ്യാലെ തന്നെ ചെയ്തെന്ന് പറയാം. ഏറെക്കുറെയൊക്കെ ഇതൊരു വാടക വീടായിരുന്നു. അപ്പോൾ അവൻ്റെ ഉള്ള ജോലി ചെയ്ത് കിട്ടിയ ശമ്പളത്തോണ്ട് ആ വീട് മേടിച്ച് സ്വന്താക്കിയതാണ്. ഓൻ്റെ സ്വപ്ന വീട് ഈ കോലത്തിലാണ് ഓനിങ്ങനെ ധാരണ സംഭവം ഉണ്ടായത്. പിന്നെ കല്യാണം കഴിഞ്ഞ ഉടനെ വാടകയൊക്കെ എടുത്താണ്. പിന്നെ അത് ഒരു 2-3 വർഷമൊക്കെ കഴിഞ്ഞതിന് ശേഷം 3 വർഷം കഴിഞ്ഞതിന് ശേഷം സ്വന്തമായിട്ട് ആ വീട് തന്നെ അവരോട് വിലക്ക് മേടിച്ച് അതിൻ്റെ ലോണുണ്ട് കേട്ടോ. നിലവിലിപ്പോൾ വീട് എന്നാണ് അവൻ്റെ സ്വപ്നം. അത് സ്വന്തമായിട്ട് ഈ വീടുണ്ടാക്കുക, അവരെ സുരക്ഷിതമായിട്ട് നിർത്തുക എന്നുള്ള വേറെ ഇതാണ്. മലയോരത്തെ സന്നദ്ധ സംഘടനയായ എൻ്റെ മുക്കത്തിൻ്റെയും സജീവ പ്രവർത്തകനായിരുന്നു ഉസൈൻ. ഏത് പ്രതിസന്ധി ഘട്ടത്തിലും മുന്നിൽ നിന്ന് പ്രവർത്തിക്കുന്ന ഹുസൈനെക്കുറിച്ച് ജ്വലിക്കുന്ന സ്മരണകളാണ് അവർക്കിനി ബാക്കിയുള്ളത്. ഏത് പാതിര നേരത്താണെങ്കിലും ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി ഓടിയെത്തുന്നതാണ്. ഏതെങ്കിലും വീടുകളിലൊക്കെ പാമ്പോൻ്റെ ശല്യമൊക്കെ ഉണ്ടായാൽ, കിടന്നുറങ്ങാൻ പറ്റാത്ത ഒരവസരം ഉണ്ടായാൽ രാത്രി 2 മണിക്ക് പോലും വന്നിട്ട് ആ വീടുകാരെ രക്ഷപ്പെടുത്തിയ ഒരുപാട് ചരിത്രങ്ങൾ ഹുസൈനെ കുറിച്ച് പറയാനുണ്ട്. പാവം ഭയങ്കര സ്നേഹമുള്ള ഒരു വ്യക്തിയാണ്. മാനസികമായിട്ട് എൻ്റെ മുക്കത്തിൻ്റെ എല്ലാ കർമ്മവിടന്മാരും അതീവ സങ്കടത്തിലാണ്. ആ അങ്ങനെയൊക്കെ ഒരാളെ ഇനി പകരം വെക്കാൻ എൻ്റെ മുക്കം സന്ദേശനെ കിട്ടുമെന്ന് ഞങ്ങൾക്ക് യാതൊരു പ്രതീക്ഷയില്ല. കുറഞ്ഞ പ്രായത്തിനിടയ്ക്ക് തന്നെ നാടിനും വീടിനും വേണ്ടി പ്രയത്നിച്ച ഒരു നിഷ്കാമ കർമ്മിയെയാണ് ഉസൈൻ്റെ വിയോഗത്തോടെ മലയോരത്തിന് നഷ്ടമാവുന്നത്. കർമ്മപഥത്തിൽ ജീവൻ വെടിയേണ്ടി വന്ന ഉസൈൻ എന്ന മനുഷ്യസ്നേഹിക്ക് CTV പ്രാദേശിക വാർത്തകളുടെ പ്രണാമം. ക്യാമറാമാൻ റഫീഖ് തൊട്ടുമുക്കത്തോടൊപ്പം വിനോദ് നിസരി, CTV പ്രാദേശിക വാർത്താ.